സാധാരണ നമ്മള് ചെയ്യണമെന്ന് പറഞ്ഞാൽ കേക്ക് വാങ്ങിയത് ഈ നാരകളൊക്കെ ആയിട്ട്, സോറി ഈ നാരകളിൽ ഇൻക്ലൂഡഡ് അല്ല, ഇതുമാതിരി ഇപ്പൊ കിട്ടിയതാണ്. സാധാരണ കേക്ക് ദാറ്റ് കേക്ക് വാങ്ങിയിട്ട് ഞങ്ങൾ മുറുക്കുകയാണ് ചെയ്യണത്, അത് ക്ലീശ പരിപാടിയാണ്. ബട്ട് ഈ പ്രാവശ്യം ഇന്ന് ഒരു പ്രത്യേകതയുണ്ട്, അതല്ല ഇന്ന് വൃദ്ധദിനം കൂടെ, സത്യം പറഞ്ഞാൽ എനിക്കറിയാമായിരുന്നു ഇന്ന് വൃദ്ധദിനം കൂടെയാണ്. അപ്പൊ ഗൈസ് 800K ചെലവ് തന്നെ നമ്മൾ ഒരു മാറ്റി പിടിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മള് ഒരു വൃദ്ധസന്ധി പോവാണ്. അതിന്റെ പേരെന്ത് പറഞ്ഞതാ? ശാന്തിവൻ. ശാന്തിവന് പോയി അവിടെ 150 അന്തേവാസികളുണ്ട്. അവിടെ നമുക്ക് അവിടെ പോയി നമ്മള് ഒരു ചെമ്പ്, ഗൈസ് ഒരു ചെമ്പ് ചിക്കൻ ബിരിയാണിയാണ് കൊടുക്കാൻ പോണം. കേരളമാണോ നമ്മുടെ ആ ചങ്ക് ബ്രോ ആണ്, നമ്മുടെ അഫവാസ് ബ്രോ, ഇവന്റെ സ്വന്തം കാറ്ററിംഗ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇന്നലെ വിളിച്ചു പറഞ്ഞു, എടാ ഇങ്ങനെ നമ്മുടെ 800K ചെലവുണ്ട്, പെട്ടെന്ന് നീ എന്തായാലും ഒരു ചെമ്പ് വലിയ കുറെ കിടിലൻ ചിക്കൻ ബിരിയാണി ഉണ്ടായി തന്നെ എന്ന് പറയാം, നീ വാടാ മുത്ത ഒന്ന് നോക്കണ്ട വാന്ന് പറഞ്ഞ് ഇന്ന് നിന്ന് ഇപ്പൊ തന്നെ എല്ലാം സെറ്റാക്കിയാണ്. അപ്പൊ ഗൈസ് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതും കൊണ്ട് നേരെ അങ്ങോട്ട് പോകണം. നമ്മുടെ ചങ്ക് കൂട്ടുകാരൊക്കെ അവിടെ ഉണ്ട്, അവന്മാരെ കൂടെ വിളിക്കണം. ഓക്കെ എടാ, എല്ലാം സെറ്റല്ലേ? സെറ്റ് സെറ്റ് സെറ്റാണ്. അപ്പൊ നമ്മളെ വെയിറ്റ് ചെയ്യേണ്ടവർ അവിടെ ഇരിക്കണം, നമുക്ക് അവിടെ പോയി പൊളിക്കാം. ഗൈസ് ഫുൾ ഗ്യാങ് ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഗൈസ് നമ്മൾ അവിടെ പോയി ഇന്ന് ബിരിയാണി വിളമ്പോ നമ്മൾ വിറകു പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാ എന്താണ് ഇത് നിങ്ങൾ കൊടുക്കണായിട്ട് കരുതിയാ മതി, കാരണം ഈ പൈസയൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എനിക്ക് കിട്ടിയ പൈസ. അപ്പൊ ആരെങ്കിലും ഇപ്പൊ നിങ്ങളോട് എടാ നീയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കണം, നീ ഇവിടെ ചെയ്തിട്ടുണ്ട്, നമ്മുടെ സഞ്ജു ചേച്ചാന്റെ ചാനലിലൂടെ ഞാൻ ചെയ്തു, കാരണം നിങ്ങളുടെ ചാനൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എന്റെ ചാനൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചാനൽ പോലെ. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യണ പോലെ നിങ്ങൾ കരുതിയാ മതി. ഓക്കെ ഗൈസ്, അപ്പൊ അവിടെ പോവാ, ബാക്കി അവിടെ ചെന്ന് ചെമ്മും സാധനം ഒക്കെ പിടിച്ചിറക്കാറുണ്ട്. ഗൈസ് വിറകു നമ്മുടെ ശാന്തി സർവോദയ, അത് ഇനി ബാക്കി എനിക്കറിയാം, കുറച്ചുണ്ട് കേട്ടോ. ഈ ലൊക്കേഷൻ ഇത് പുന്നപ്ര ചന്തയിൽ നിന്ന് നേരെ പടിഞ്ഞോട്ട് വന്നാൽ റെയിൽവേ ട്രാക്കിന് തൊട്ട് മുമ്പായിട്ട് ലഭിക്കും. നമ്മുടെ ബിരിയാണി വണ്ടിയൊക്കെ അവിടെ വന്നിട്ടുണ്ട്, അതാണ് ഈ ഭാഗത്ത് കയറ്റി വിടാൻ. അതല്ല വെയിറ്റോ അഞ്ചു, ഇപ്പൊ ജിമ്മി പോകുന്ന ഒറ്റക്ക് എടുക്കുക. ഒറ്റക്ക് എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, മസിലൊക്കെ ബിൽഡ് ചെയ്യണ്ടിരിക്കുകയാണ്, പക്ഷെ നടക്കത്തില്ല. ഒരു രക്ഷയില്ലാത്ത വെയിറ്റാണ്. ഗൈസ് അങ്ങനെ നമ്മള് ബിരിയാണി ഇവിടെ പൊട്ടി, അതായത് ഈ സ്റ്റെമ്പ് പൊട്ടിക്കാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ പത്താൾക്കാരും വെച്ചിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ, അങ്ങനെ ഇരുത്താൻ പറ്റത്തില്ല കാരണം ഡ്യൂട്ടി കുറവാണ്. ഗൈസ് ഇബ്രാണ് ഇതിന്റെ ഫൗണ്ടർ, ശാന്തിഭവൻ സർവോദയ. ഇന്നത്തെ ദിവസം 160 പേരോട് കിടപ്പുണ്ട്, ഇവര് ബിരിയാണി ആയിട്ട് വന്നിരിക്കുന്നുണ്ട്. നമ്മുടെ ചാനലിന്റെ 800,000 തകഞ്ഞതിന്റെ ഇതാണ് ചാനലിന്റെ പേര് സഞ്ജു ടെക്കി വ്ലോഗ്. ബ്രോ യൂട്യൂബിലൊക്കെ കേറാതെ കണ്ടാക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചാനലിലും ഒത്തിരി നന്ദി. അപ്പൊ ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. അത് കാണണമെന്നില്ല, നമ്മുടെ ഒരു സന്തോഷം അത്രേ ഉള്ളൂ, വൃദ്ധധനവും കൂടെ. അപ്പൊ അതുകൊണ്ട് ഒത്തിരി നന്ദി പറയുന്നു. ഞങ്ങളിപ്പം പുറത്തുള്ള ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ലെന്നാണ് ഓർമ്മ. അതുകൊണ്ട് 10 ഇരിക്കുക, അവർക്കുള്ള ഭക്ഷണം കൊടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങളെല്ലാം പോയി കഴിയുമ്പോൾ ഞങ്ങൾ എല്ലാവരും ബെല്ലടിച്ച് ആളിറക്കി സെറ്റാക്കിയാൽ മതി, എന്നിട്ട് എല്ലാവർക്കും കൊടുക്കും. ഓക്കെ, എല്ലാവരും ഹായ് കാണിക്കും.
ഒരു രക്ഷയില്ലാത്ത മറ്റേ തരിമണി പോലത്തെ റൈസാണ്. പിന്നെ നമ്മുടെ ചെറുക്കന ഉണ്ടാക്കി, അതുകൊണ്ട് പറയേണ്ട കാര്യമില്ല. വേറെ ലെവല. ഞാൻ ചിക്കൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചിക്കൻ ഇത്ര നേരമായിട്ടും കണ്ടില്ല. ഇവനെ ഇടിക്കണ വേണ്ടെന്ന് ആലോചിക്കുകയായിരുന്നു. അപ്പോഴൊരു ചിക്കൻ കാണാൻ കഴിയും. ഏ ബി ഫോൺ ചിക്കൻ കഴിയും. ത്തിലോ നാമെല്ലാം ഉറക്കത്തിലോ, ദേഹം നടുക്കത്തിലോ നാമെല്ലാം പാതാളത്തിലോ. നോ നോ മയക്കത്തിലോ നാമെല്ലാം ഉറക്കത്തിലോ, ദേഹം നടുക്കത്തിലോ നാമെല്ലാം പാതാളത്തിലോ. നോ എന്റെ നിന്റെ ജാതി വർഗം ലിംഗം മതം പേരു പറഞ്ഞു നമ്മൾ തമ്മിലും ബദ്ധം. ഭിന്നം ഭാഷ ദേശം ഭ്രഷ്ടനാക്കുന്നു പലരെയും ദ്വേഷം. നന്മ തന്നീർച്ചാൽ എവിടെയാണോ നേരിന്റെ ഉരുതുള്ളി ജലം നീ കണ്ടോ? കാർമേഘങ്ങൾ അകലെ അകലെ അകലെയുറവകൾ വറ്റി മഴ പെയ്യുമോ ആവോ? നമുക്ക് ഒപ്പീനിയനൊക്കെ ചോദിക്കാം. ചേട്ടൻ പോലെ ഫുഡ് എങ്ങനെയുണ്ട്? തന്നോട്ട് പറയണ്ട, ഫുഡ് കൊള്ളാം കൊള്ളാം കൊള്ളാം. ഓക്കെ ഓക്കെ. ഇവിടെ എങ്ങനെയുണ്ട്? കൊള്ളോ? സൂപ്പർ. ഓക്കെ കൊള്ളാം ചേട്ടാ. അടിപൊളി. നമ്മുടെ കൂട്ടുകാരനുണ്ടാക്കിയ ഫുഡാണല്ലേ നമ്മുടെ മരിച്ച ഉണ്ടായി ഫോസ് പോയി. എടാ അതെ വിട്ട് കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇടിച്ചാലാ നിന്നെ. നമ്മുടെ സ്നേഹം മതി, വളരെ സ്നേഹം. ബിരിയാണി കിട്ടാറില്ല. ബിരിയാണി കൊറോണ പ്രമാണിച്ച് ബിരിയാണി കിട്ടാറില്ല. ഒന്ന് വേണ്ട, എനിക്കൊരു ചാനലുണ്ട്, 800,000 സബ്സ്ക്രൈബർ. ചേട്ടൻ ഇനി ആ ചാനൽ വളരണം. അതുപോലെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ നല്ല വന്നു പ്രാർത്ഥിച്ചാൽ മാത്രം അതുതന്നെ ചാനലില് നന്ദി പറയാണ്. കാരണം അവരുടെ ടീമുകളെല്ലാം കൂടെ വന്നു. ഈ കൊറോണ പ്രമാണിച്ച് ഭക്ഷണമൊന്നും വളരെ ബുദ്ധിമുട്ടാണ്. നല്ല ഭക്ഷണം തന്നെ ബിരിയാണി കൊടുത്തതിന് മാസങ്ങളായി ഈ കൊറോണ വന്നതിന് ശേഷം. അപ്പൊ ബിരിയാണി കൊണ്ടുവന്ന് നല്ല രീതിയിൽ ബിരിയാണി കൊണ്ടുവന്ന് കൊടുത്തേര് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇത് കാണുന്നവരെല്ലാവരും ഈ ചാനലിൽ ഞങ്ങളും കാണും സന്തോഷം. ഈ മക്കൾക്കും വേണ്ടി ഞങ്ങൾ ുത്തപ്പറയോ അരികി അരികി ഈരവരിക്കരികിൽ എന്റെ പൊന്നെ കൈ കാശ്. ഈ ഫുഡൊക്കെ കണ്ടിട്ട് എനിക്കാണെങ്കിൽ വിഷം നിട്ട് ഒരു രക്ഷയില്ല. സത്യമായിട്ടും ഭയങ്കര വിഷം. പിന്നെ യുവമാർക്ക് വേണ്ട അഭിയാളാത്തി പറയണ പാടാ നമുക്ക് ഫുഡ് കഴിക്കാം. അതുകൊണ്ട് നമ്മൾ തന്നെ എല്ലാവർക്കും കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് കഴിക്കാൻ പോകണം. പിന്നെ ഗൈസ് ഇന്ത്യ ഇവിടുത്തെ ഇപ്പൊ കൊറോണ സീൻ ആയതുകൊണ്ട് എല്ലാരെങ്കിലും ഒരുമിച്ച് ഇരുത്തി ഫുഡ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ എങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു 10 പേരെ ആദ്യം വിളിക്കും, അവർക്ക് ഫുഡ് കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ 10 പേരെ വിളിക്കും. അങ്ങനെ ഒരു പ്രത്യേക രീതിക്കാണ് ഫുഡ് കൊടുക്കുന്നത്. കാരണം കൊറോണ ഇഷ്യൂ ഓവർ പെട്ടെന്ന് ക്രൗഡി ആക്കണ്ടെന്ന് വെച്ചിട്ടാണ്.
പിന്നെ ഞങ്ങളുടെ എങ്ങനെയാണെന്ന് അവർക്കറിയാമല്ല. അപ്പോൾ മൊത്തത്തിൽ സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കണം. അതുകൊണ്ട് അങ്ങനെയാണ് ഇപ്പം ഈ ഒരു 10 പേരാണ് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിയുമ്പോൾ അടുത്ത ടീമുകൾ വരുന്നതാണ്, എന്നിട്ട് നമ്മുടെ ഫുഡ് കഴിക്കുന്നതാണ്. അയ്യോ, അപ്പോൾ ഗൈസ് ഒന്നുകൂടെ പറയാം, നിങ്ങളുടെ ഫുഡാണ്, ദാറ്റ് ഈസ് നമ്മുടെ എല്ലാവരും നിങ്ങളെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇത്ര ഈ ഒരു സെലിബ്രേഷൻ ഇത്ര കളറാക്കാൻ നമുക്ക് പറ്റിയത്. ഇല്ലെങ്കിൽ ഇത്രക്ക് പോലും പറ്റത്തില്ലായിരുന്നു. ശരിക്കും ഗൈസ്, ശരിക്കും ഐ ലവ് യു. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ കഴിക്കട്ടെ എന്തെങ്കിലും കേട്ടോ, ദേശക്കെ. നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് മീ. കാരണം ഞങ്ങൾ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടിയാണ്, അത് നിങ്ങൾ കാരണമാണ്, നിങ്ങളുടെ എമൗണ്ട് കൊണ്ടാണ് നമ്മൾ, ദാറ്റ് ഈസ് നമ്മളെല്ലാം കൂടെയാണ് ഗൈസ് ഈ ഒരു സംഭവം ചെയ്തത് ഏട്ടാ. അപ്പൊ ഏടാ എങ്ങനെയാണ്? അതല്ല പാട്ടൊക്കെ പാടി, അതുപോലെ തന്നെ ഭയങ്കര സന്തോഷമാണ് അവർക്ക്, ഭയങ്കരമായിട്ട് അവർക്ക് ഭയങ്കര സന്തോഷം. കൊറേ അതെ കൊറേ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാത്ത ഫുട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ കൊറേ സ്പെൻഡ് ചെയ്ത് ഓരോന്നൊക്കെ സംസാരിച്ച് അതെ ഇന്ററാക്ഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു ഗൈസ്. പിന്നെ ഗൈസ് നിങ്ങൾ ഇതേപോലെ ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പൊ കൊറേ ആൾക്കാർ ഇപ്പോഴും പറയായിരിക്കും, ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും പറയും, ഇവന്മാർ ജോയാണ് എന്തുവാണ് ഇറങ്ങുന്നത് വേറെ വണിയിലാണ് തന്നെ ഞാൻ മേലെ ഗൈസ് ഞാൻ പറഞ്ഞില്ല, എന്റെ ലൈഫാണ് ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യണത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കാണിക്കേണ്ടി വരുമെന്ന്, കാരണം പ്രത്യേകിച്ച് ഈ ഒരു ടൈം ഇപ്പൊ കൊറോണ കാരണം കുറെ ഇതേപോലത്തെ സ്ഥലങ്ങളിലൊന്നും ആൾക്കാർ പണ്ട് ഹെൽപ്പ് ചെയ്യുമായിരുന്നു, പക്ഷെ ഇപ്പൊ പഴയ പോലെ ഹെൽപ്പ് ചെയ്യത്തില്ല അവരൊന്നും. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളൊന്ന് ചെയ്യുവാണെങ്കിൽ ഇത്രൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അവര് തന്നെ ഞങ്ങളോട് കാര്യമൊക്കെ പറഞ്ഞു, പണ്ട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു, അങ്ങനത്തെ സീനുകളൊക്കെയാണ്, എല്ലാവർക്കും പേടിയാണ്. അപ്പൊ ഗൈസ് നിങ്ങൾ മാക്സിമം പറ്റണത്രോ ഒരു 5 പേർക്കെങ്കിൽ 5 പേർക്ക് നിങ്ങൾക്ക് പറ്റണത്രോ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്തെങ്കിലുമൊക്കെ പറയണേ, നിങ്ങൾ ചെയ്തു നോക്കിയാലും നിങ്ങളും നിങ്ങൾക്ക് കുറെ കൂട്ടുകാരൊക്കെ കാണല്ലോ, അവരുമായിട്ട് അങ്ങ് പോയി അങ്ങ് ചെയ്തേക്കണം, ഒന്നും നോക്കണ്ട, അടിപൊളി ഫീലിംഗ് ആണ്, നല്ലൊരു പ്രവൃത്തിയാണ്, നമുക്കും അതിൻ്റെ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സാറ്റിസ്ഫാക്ഷൻ കിട്ടും ഗൈസ്. ആവശ്യം വരുമ്പോഴേക്കും നമ്മളെ സഹായിക്കാൻ, അതെ നമ്മളെ ഇപ്പൊ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് നാളെ നമ്മളായിരിക്കും ഈ പട്ടിണിയൊക്കെ കടന്ന് വീടൊന്നും ഇല്ലാതെ നടക്കണത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെണ്ടിപ്പോയിരിക്കണം. അപ്പൊ ഇതേപോലെ നമ്മൾ ചെയ്ത കണക്ക് ആരെങ്കിലും ഒരു ഒരു കർമ്മ പോലെ നമ്മളെ കുറച്ചാളെ ഫുഡ് കഴിച്ചെന്നൊക്കെ പറഞ്ഞു തരും, അങ്ങനെയല്ല, നമുക്ക് അങ്ങോട്ടൊരു നല്ല കാര്യം ചെയ്താൽ ഇങ്ങോട്ട് കിട്ടുമെന്നൊക്കെയാണ് പറയണത്. ഓക്കെ, പക്ഷെ നമ്മളൊന്നും പ്രതീക്ഷിച്ച് ചെയ്യരുത് അന്നും പറഞ്ഞ്, അന്നും പറഞ്ഞ് അല്ല, എല്ലാം ഇങ്ങനെ ചെയ്യണ ആൾക്കാർ അങ്ങനെയല്ലേ, ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് ഉദ്ദേശിച്ചത് അല്ലേ. നമ്മള് പറ്റണ രീതിക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യണം. അത് അത് തന്നെ സ്പ്രെഡ് ലവ്, കൊറോണയൊക്കെ സ്പ്രെഡ് ആണ പോലെ നമ്മൾ ലവ് ആണ് സ്പ്രെഡ് ചെയ്യേണ്ട ആക്ച്വലി. ഓക്കെ, അപ്പൊ ഗൈസ് സാർ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, ഇഷ്ടങ്ങൾ പ്ലീസ് ഗൈസ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ മാൻ ലഭിക്കത്തുള്ളൂ, അന്നാമത്തെ ഞാൻ വീഡിയോ ഉണ്ടാകും, അടുത്ത വർഷം കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇപ്പൊ തന്നെ ടപ്പ അടിപൊളി ചെയ്യാം. സോ ഗൈസ് കീപ് സപ്പോർട്ടിംഗ്, ഇറ്റ്സ് മീ സഞ്ജു ആൻഡ് ബൈ ബൈ.